ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് മാക്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് മാക്രോൺസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു മാക്രോൺസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഐസിംഗ് ഷുഗർ ആവശ്യമുണ്ട്. അപ്പോൾ 65 ഗ്രാം ഐസിംഗ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആൽമണ്ട് ഫ്ലോർ വേണം. അപ്പോൾ 64 ഗ്രാം ആൽമണ്ട് ഫ്ലോറുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഇത് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ അരിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കാസ്റ്റർ ഷുഗറാണ്. കാസ്റ്റർ ഷുഗർ 64 ഗ്രാമും എഗ് വൈറ്റ് 46 ഗ്രാമുമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാം ഗ്രാം കണക്കിനാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ എഗ് വൈറ്റും അതുപോലെ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറും പിന്നെ കാസ്റ്റർ ഷുഗറുമാണ് ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായാലും കുഴപ്പമില്ല, 3 പ്രാവശ്യമായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ബീറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് പീക്കാവണ വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂല് പോലെ ഇരിക്കണം കേട്ടോ. ആ രീതിയിലാവണ വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതതുപോലെ നൂല് രൂപത്തിൽ വരണം കേട്ടോ. നമുക്ക് ഈ ഒരു വിസ്കിൽ നിന്നും താഴോട്ട് വീഴാൻ പാടില്ല, ആ രീതിയിൽ വേണം വരാൻ. ഇതാണ് സോഫ്റ്റ് പീക്ക് കേട്ടോ. ഈ ഒരു രീതിയിൽ വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് ഫ്ലോർ ഒന്നിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുകളിലെല്ലാം കയറി നിൽക്കുന്നതൊക്കെ ഒന്ന് താഴോട്ട് ഇറക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട് ഫ്ലോറും ഐസിംഗ് ഷുഗറും തമ്മിലുള്ള മിക്സാണ്. നമ്മളൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലായിരിക്കണം ചെയ്യേണ്ടത്. ഇത് മിക്സ് ചെയ്തിട്ട് ഇത് അതുപോലെ റിബൺ പോലെ വന്ന് വീഴണം കേട്ടോ. ഈ ഒരു രീതിയിലാവണ വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനിതിൽ ഹൈ സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് വന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മളുടെ ഈ ഒരു മിക്സ് ആക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ഓപ്പൺ നോസ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാക്രോൺസിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഇത് സിലിക്കണ്ടാണ് കേട്ടോ. നമുക്കിത് ഷോപ്പിലും അതുപോലെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കഴിയും. ഇതിനെ നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അതിൽ മുകൾ ഭാഗം കൂർത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ.
ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബബിൾസ് എല്ലാം കളയണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേക്കായി വരുന്ന ടൈമിൽ ബബിൾ വരും. ബബിൾ വന്നു കഴിഞ്ഞാൽ ക്രാക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് എ സിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കയ്യിൽ വരാതിരിക്കണം. ആ ഒരു പാട പോലെ വന്ന് മുകൾ ഭാഗം പാട പോലെ ഇരിക്കണം കേട്ടോ. ആ രീതിയിലാവണ വരെ നമ്മളതിനെ റെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റാണ് റെസ്റ്റിംഗ് ടൈം വന്നിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അതിനെ നേരെ ഓവണിലോട്ട് നമ്മൾ മാറ്റുകയാണേ. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു മാക്രോൺസിനെ വെച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ 20 മിനിറ്റാണ് ഇതിന് ടൈം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂട് ആറിയതിന് ശേഷം വേണം നമുക്ക് ഷീറ്റിൽ നിന്നും മാറ്റാനിട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാ കറക്റ്റ് അടിഭാഗമെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ടോപ്പ് ഭാഗം ക്രാക്കോ ഒന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഫീറ്റ് എന്ന് പറയട്ടെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈപ്പ് ചെയ്യണ ടൈമിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് ഇതുപോലെ ഒട്ടി പിടിച്ച് പോകുന്നത്. അപ്പോൾ പൈപ്പ് ചെയ്യണ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വല്ല കളറും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ മിക്സ് ചെയ്യണ സമയത്ത് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ജെൽ കളറാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇതുപോലെ മാക്രോൺസിൻ്റെ ഷെല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എന്നിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ളിൽ ഫില്ലിങ്സ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.